ഈ ദുനിയാവിനോട് വിശ്വാസി ബന്ധം മുറിഞ്ഞാൽ പിന്നെ അർവാഹിൻ്റെ അവസ്ഥ എന്താണ്? ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? മനുഷ്യർ ദുനിയാവിനോട് മരണത്തിലൂടെ ബന്ധം മുറിഞ്ഞാൽ വിശുദ്ധാത്മാക്കളും ദുഷ്ടാത്മാക്കളുമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടനാവുന്നില്ല. ദുഷ്ടാത്മാക്കളെക്കുറിച്ച് നിസ്ലാസൽ മതങ്ങൾ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു വിഷയമാണ്. വിശുദ്ധാത്മാക്കളെക്കുറിച്ച് പറഞ്ഞ വിഷയം അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സവിസ്തരം ഒരു നിവേദനം സഹീഹുൽ ബുഖാരിയിൽ, സഹീഹ് മുസ്ലിമിൽ, അതേപോലെ സുനനുകളിൽ, മുസ്നദുകളിലൊക്കെ വന്നത് നമുക്ക് വായിക്കാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധാത്മാക്കളെക്കുറിച്ച് പറഞ്ഞ, മഹാത്മാക്കളെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പം ഈ മരണപ്പെട്ടവരുടെ മഹാത്മാക്കൾ, ആ മഹാത്മാക്കളെ വെച്ചാണ് പല അന്ധവിശ്വാസങ്ങളും പലരും പ്രചരിപ്പിക്കുന്നത്, പല ദുരാരോപണങ്ങളും മൺമറഞ്ഞവരെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ മുഫ്തിമാർ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകൾ വരെ ഈ ചൂഷണത്തിന് വേണ്ടിയിട്ട് ആ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആത്മാക്കളെക്കുറിച്ച്, വിശുദ്ധാത്മാക്കളെക്കുറിച്ച് വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അനിവാര്യത ഉണ്ട്. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അബൂ ഖതാഇഷ് അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖറജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസതി റജുലിൻ അൻസാരിയിൻ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഒരു അൻസാരിയായ വ്യക്തിയുടെ ജനാസയുടെ വിഷയത്തിൽ, ജനാസ സംസ്കരിക്കുന്ന വിഷയത്തിൽ, അപ്പോൾ മയ്യത്തിനായിട്ട് ഇവർ പോയി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തുണ്ട്. ഹത്തൻ തഹൈന ഇലൽ ഖബർ ലമ്മാൽ യുൽഹിദ് എന്നാണ്. ഖബറിൻ്റെ അടുത്തെത്തി നോക്കുമ്പോൾ ഖബർ ഒരുങ്ങിയിട്ടില്ല, കുഴിച്ച് റെഡി ആയിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല ഷഫീരിൽ ഖബരി വജലസ്നാ ഹൗലഹു. ആ ഖബറിൻ്റെ വക്കത്ത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഇരുന്നു. അൽബറ എന്നിവർ പറയുകയാണ്, ഫബക ഹത്ത ബല്ലസറാ ദുമുഉഹു എന്നാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ഇരുത്തത്തിൽ കരഞ്ഞു, തിരുദൂതരുടെ കണ്ണീർ കണങ്ങൾ മണ്ണിനെ നനച്ചു. ആ രീതിയിൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വികാരഭരിതമായി കരഞ്ഞു എന്നാണ്. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ആ സമയം ഇരുന്നു. കഅന്ന അലാ റുഊസിന തൈർ എന്നാണ്, ഞങ്ങളുടെ തലക്ക് മുകളിൽ പക്ഷികൾ ഇരുന്നാൽ എന്ന പോലെ, അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സാബൂതം കേൾക്കാൻ അനക്കമില്ലാതെ കേട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്, സഹാബികൾ പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുന്നത് വിശുദ്ധാത്മാവിൻ്റെ വിഷയമാണ്. ഒരു വിശ്വാസി മരിക്കുമ്പോൾ എന്ത് എന്നുള്ളതാണ്. ഇന്നൽ അബ്ദുൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇ മിനൽ ദുനിയ വ ഇഖ്ബാലി മിനൽ ആഖിറ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ഒരു വിശ്വാസി മരിക്കുമ്പോൾ ദുനിയാവിനോട് ബന്ധം മുറിഞ്ഞ് ആഖിറത്തിലേക്കുള്ള സമയം, ആഗമനത്തിനുള്ള സമയം എടുത്താൽ, നസല ഇലൈഹി മലായികത്തുർ റഹ്മ, ആ വിശ്വാസിയിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ മാനമിറങ്ങി വരും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് ആ മലക്കുകൾ അവരെ കുറിച്ച് പറയാണ്, മലായികത്തുർ റഹ്മ ബീദുൽ വുജൂഹ് കഅന്നഹുമുശ്ശംസ്. അവർ ബീദുൽ വുജൂഹ് ആയിരിക്കും, സുന്ദരന്മാരായ വെളുത്ത് തുടുത്ത മുഖഭാവത്തിലായിരിക്കും. സൂര്യൻ എന്ന പോലെ കാന്തിയുള്ളവരായിട്ട് അവർ മാനമിറങ്ങിയിട്ട് ഈ വിശ്വാസിയുടെ മരണവേളയിൽ വിശ്വാസിയിലേക്ക് വരും എന്നുള്ളതാണ്. വമഅഹും, അവരോടൊപ്പം ഉണ്ടായിരിക്കും, കഫനും മിൻ അക്ഫാനിൽ ജന്ന ഹരീറത്തുൻ ബൈദ, അങ്ങനെ കാണാം. ഈ മലക്കളുടെ അടുക്കൽ സ്വർഗത്തിലെ കഫൻ തുണി ഉണ്ടായിരിക്കും, അത് ഹരീറത്തുൻ ബൈദ, വെളുത്ത പട്ടിൻ്റേതായിരിക്കും. വമഅഹും ഹനൂത്ത് മിൻ ഹനൂത്തിൽ ജന്ന എന്നാണ്, അവരുടെ കൂടെ സ്വർഗത്തിലുള്ള സുഗന്ധവും ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ഈ ഹദീസിൻ ഇസ്ലാസലമാ തങ്ങൾ പറയുന്നത്. മരണവേളയിൽ ഒരു വിശ്വാസിയിലേക്ക് ആഗതരാകുന്ന മലക്കുകളുടെ വിഷയത്തിൽ, അങ്ങനെ ഈ മലക്കുകൾ അയാളിൽ നിന്ന് മദ്ദുൽ ബസർ അകലെയിരിക്കുമെന്നാണ്, ദൃഷ്ടി എത്തുന്ന ദൂരം ഈ മലക്കുകളിരിക്കും. പിന്നെ ഈ വിശ്വാസിയുടെ അടുക്കലേക്ക് ആരാണ് വരിക? വിശ്വാസിയുടെ അടുക്കലേക്ക് എത്തി ഇലൈഹി മലക്കുൽ മൗത്ത് അലൈഹി സ്സലാം, മലക്കുൽ മൗത്ത് അലൈഹി സ്സലാം വരും എന്നാണ്. എന്നിട്ട് മലക്കുൽ മൗത്ത്
യജ്ലിസു ഇന്ദ റഅ്സിഹി, ഈ വിശ്വാസിയുടെ തലക്ക് ഭാഗത്തിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതങ്ങൾ പറയണം. അപ്പോൾ വാനത്തിൻ്റെ മാലാഖന്മാർ, മലക്കുകൾ സുന്ദരന്മാരായി സുമുഖന്മാരായി വന്ന് അവർ ഇരിക്കും. അവരുടെ കൂടെ കഫൻ ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ ഹനൂത്തും ഉണ്ടായിരിക്കും, സുഗന്ധവും ഉണ്ടായിരിക്കും. മലക്കുൽ മൗത്ത് അവരിൽ നിന്ന് വേറിട്ട് വന്ന് ഈ വിശ്വാസിയുടെ തലഭാഗത്തിരിക്കും. എന്നിട്ട് ഇനിയാണ് ആത്മാവിൻ്റെ വിഷയം, വിശ്വാസിയുടെ വിശുദ്ധ ആത്മാവിൻ്റെ വിഷയം അതാണ് മലക്കുൽ മൗത്ത് പറയുമെന്നാണ്. എന്താ പറയാ, ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ. ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, വിശുദ്ധ ആത്മാവേ പുറത്തു വരും. കാനത് ഫിൽ ജസദി ത്വയ്യിബ, നല്ല ശരീരത്തിലായിരുന്നു ഈ ആത്മാവുണ്ടായിരുന്നത്, അങ്ങനെയുള്ള വിശുദ്ധാത്മാവേ പുറത്തു വരൂ എന്ന് പറയുമെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഉഖ്റുജി ഹമീദതൻ, ആത്മാവിനോട് പറയും സ്തുത്യർഹ, സ്തുതിക്കപ്പെട്ടവനായി, ഹംദ് ലഭിക്കപ്പെട്ടവനായി ഇറങ്ങാൻ പറയും. അപ്പോൾ വാഴ്ത്തപ്പെട്ട വിശുദ്ധാത്മാവായിട്ട് ഇറങ്ങാൻ പറയും ആത്മാവിനോട്. ചില റിവായത്തുകളിൽ ഉഖ്റുജി റാദിയതൻ മർദിയൻ അൻകി, തൃപ്തി ലഭിച്ചവനായി, തൃപ്തി ഉള്ളവനായി ആത്മാവിനോട് ഇറങ്ങാൻ പറയും എന്നാണ്. വിശ്വാസിയുടെ ആത്മാവിനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് മലക്ക് പറയുമെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തി മിൻ അല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആത്മാവിനെ പുറത്തിറക്കുകയാണ് മരിക്കണ വേളയിൽ, ഇങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് മലക്ക് പറയുമെന്നാണ്, അബിശിരി ബിറൂഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. അബിശിരി, ഈ ശരീരത്തിലുള്ള ആത്മാവിനോട് അതിനോട് പുറത്തിറങ്ങാൻ പറയുമ്പോൾ നിനക്ക് സന്തോഷവാർത്തയുണ്ട്, നീ സന്തോഷിക്കൂ. എന്തുകൊണ്ട്? ബിറൂഹിൻ വറൈഹാൻ, ആശ്വാസമുണ്ട്, പരിമളവും സുഗന്ധവുമുണ്ട്, നല്ല ഉപജീവനമുണ്ട്. വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, കോപിച്ച റബ്ബിലേക്കല്ല, പിന്നെയോ നിന്നെക്കുറിച്ച് തൃപ്തിയുള്ള റബ്ബാണ്. ആ റബ്ബിൻ്റെ അടുക്കലേക്ക് റബ്ബ് നിനക്കൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞൊക്കെയാണ് ഈ ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാ യസാലു യുഖാലു ദാലിക് ഹത്താ തഖ്റുജ്, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങുന്നത് വരെ മലക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഒരു വിശ്വാസിയുടെ ആത്മാവ് വിശുദ്ധാത്മാവാണ്, അതാണ് പറയുന്നത്. ഉഖ്റുജി അയ്യതുഹ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ, നല്ല വിശുദ്ധാത്മാവേ ഇറങ്ങൂ, പുറപ്പെടും. ഹമീദത്തൻ, ഹമീദത്തായിട്ട് പുറപ്പെടും. റാദിയത്തൻ മർദിയത്തൻ മർദിയൻ അൻകി, തൃപ്തിയോടുകൂടി ഇറങ്ങാൻ പറയാണ്. തൃപ്തി അള്ളാഹിൻ്റെ അത് കിട്ടിയ നിലക്ക് ഇറങ്ങാൻ പറയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹിൻ്റെ രീത തൃപ്തിയിലേക്ക് ഇറങ്ങാൻ പറയാണ്, സന്തോഷിക്കാൻ പറയാണ്. റൗഹുണ്ട്, റൈഹാൻ ഉണ്ട്, റബ്ബിൻ ഗൈർ ഗദ്ബാൻ, ഇതൊക്കെ ഉണ്ട്, ഇറങ്ങാൻ പറയാണ്. പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അങ്ങനെ അത് ഇറങ്ങും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം മാതങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ആത്മാവ് എത്ര വിശുദ്ധം എന്ന് വായിക്കാൻ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയാണ് ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫീ സിഖാ, ആ ആത്മാവ് പുറത്തു വരും പാനപാത്രത്തിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെ സുഖദായകമായിട്ട് ആത്മാവ് പുറത്തു വരും എന്നാണ്. അള്ളാഹു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ആ ആത്മാവിനെ വളരെ സുഖകരമായി അത് പുറത്തു നിന്ന് അതിനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത് വിശുദ്ധാത്മാവിനെയാണ്. സമാധാന ചിത്തമായിട്ടാണ് ആ ആത്മാവുള്ളത്, വേജാറില്ല, വേബത് കൊണ്ട് പേടിച്ച അവസ്ഥയിലല്ല, പിന്നെ സമാധാന ചിത്തമായിട്ടാണ്. അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇത്മഅന്നത് ഇലല്ലാഹ് ഫത്മഅന്നല്ലാഹു ഇലൈഹ റദിയത് അനില്ലാഹ് ഫറദിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സമാധാനമുള്ള മനസ്സ് ആത്മാവായിരുന്നു, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ആ സമാധാനം കരിഞ്ഞു. അള്ളാഹനെ തൃപ്തിപ്പെട്ട ആത്മാവാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തി തിരിച്ചു നേടിയ ആത്മാവാണ്. അതാണ് അന്നഫ്സുൽ മുത്മഇന്ന,
സമാധാനത്തിൻ്റെ ആത്മാവ്, ഈ വിശുദ്ധാത്മാവ് ഇതിറങ്ങും. മലക്കുൽ മൗത്ത് അതിനെ സ്വീകരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് അതിനെ കാത്തു നിൽക്കുന്ന മലക്കുകൾക്ക് കൈമാറും. മലക്കുകൾ അതിനെ അവരുടെ കൂടെയുള്ള കഫൻ ഉണ്ടല്ലോ, സ്വർഗത്തിൻ്റെ അഖ്ഫാനിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ, ആ കഫനിലേക്ക് സ്വീകരിക്കും. അവരുടെ കൂടെ ഹനൂത്തുണ്ട്, സ്വർഗത്തിലെ പരിമളം, സുഗന്ധം, ആ സുഗന്ധത്തിലേക്ക് അവർ അതിനെ സ്വീകരിക്കും എന്നാണ്. എന്നിട്ട് ഈ വിശുദ്ധ ആത്മാവ് മാനം കയറുന്നത്, മലക്കുകൾ ഇതിനെയും കൊണ്ട് മാനം കയറുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഹദീസ് വിശാലമായിട്ടുള്ള ഹദീസാണ്, ഞാൻ അതിൻ്റെ ഈ ചില ഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ ആത്മാവിനെ കൊണ്ട് മാനം കയറുമ്പോൾ അവിടെ മലക്കുകൾ ചോദിക്കും എന്നാണ്. യസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹ് ലഹു എന്നാണ്. ഈ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി, വിശ്വാസിക്ക് വേണ്ടി വാനകവാടം തുറക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അതിനുവേണ്ടി തുറക്കുമെന്നാണ്, വാനകവാടം തുറക്കും. അപ്പോൾ വാനകവാടം തുറക്കുമ്പോൾ അവിടെ നിന്ന് വാനത്തിലുള്ളവർ ചോദിക്കുമെന്നാണ്. ഈ പരിമളം എത്രമാത്രം വിശിഷ്ടം, അതാണ് ആദ്യം മലക്കുകൾ പറയാം. ഈ പരിമളം എത്ര വിശിഷ്ടം, ആകാശ കവാടം തുറന്ന് ഈ റൂഹിനെ സ്വീകരിക്കാൻ അവിടെ തുറക്കപ്പെടുമ്പോൾ മാതേ ബഹദർ റീഹ്. അപ്പോൾ മലക്കുകളുടെ പ്രതികരണം അവരോട് എന്താ, റൂഹുൻ തയ്യിബ, റൂഹുൻ തയ്യിബ ജാഅത് മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ആഗതമായ ഒരു വിശുദ്ധ ആത്മാവാകുന്നു ഇത്, ഭൂമിയിൽ നിന്ന് വന്ന ഒരു വിശുദ്ധ ആത്മാവാകുന്നു ഇത്. അതാണ് ആത്മാവ് എന്താ, അതതിനെ കുറിച്ചാണ് മാതേ ബഹദർ റീഹ്, എത്ര പരിമളമുള്ളതാണ് ഇത് എന്ന് പറയുന്നത്. അങ്ങനെ ഈ റൂഹിനെക്കുറിച്ച് പറയാണ്, റൂഹുൻ തയ്യിബത്തിൻ ജാഅത് മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് വന്ന വിശുദ്ധ ആത്മാവാണ്. അപ്പം മൻ ഹാദ, അവിടെയുള്ളവർ ആരാണ് ഇത്, ഈ വിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആരാണിത്? അപ്പം മലക്കുകൾ പറയുമെന്നാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാളാണ്, ഈ വിശുദ്ധാത്മാവ് ഇന്നയാളുടെ മകൻ ഇന്നയാളാണ്, അദ്ദേഹത്തിൻ്റെ പേര് പറയുമെന്നുള്ളതാണ്. ഏറ്റവും നല്ല പേര് അയാളുടേത് അവിടെ അനുസ്മരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വീണ്ടും മലക്കുകൾ ആകാശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, ഉദുഖുലി അയ്യതുഹ മർഹബൻ ബിൻ നഫ്സി തയ്യിബ കാനത് ഫിൽ ജസദി തയ്യിബ, അവിടെ മർഹബൻ ബിൻ നഫ്സി തയ്യിബ, ഈ വിശുദ്ധാത്മാവിന് സ്വാഗതം, ആകാശത്തിലേക്കുള്ള സ്വാഗതം. കാനത് ഫിൽ ജസദി തയ്യിബ, വിശുദ്ധമായ ശരീരത്തിലായിരുന്നു ഈ വിശുദ്ധാത്മാവ്, അതിന് സ്വാഗതം എന്നാണ്. അതിനിട്ട് അവിടേക്ക് സ്വാഗതം ചെയ്തിട്ട് സ്വീകരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വഅലാ ജസദിൻ കുന്തി തഅമുരീനഹു, അവിടെയുള്ള മലക്കുകൾ ആകാശത്തിൽ ഈ ആത്മാവിനെ സ്വീകരിക്കുന്ന മലക്കുകൾ പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി, ഈ ആത്മാവിന് അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് ഉണ്ടാകട്ടെ, അള്ളാഹു ഇതിനെ പ്രശംസിക്കട്ടെ, പുകഴ്ത്തട്ടെ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ കാരുണ്യം ഇതിൽ വർഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വഅലാ ജസദിൻ കുന്തി തഅമുരീനഹു, നീ ഏതൊരു ശരീരത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് ആ ശരീരത്തിലും അള്ളാഹുവിൻ്റെ സലാത്ത് ഉണ്ടാകട്ടെ. ഇവരുടെ പ്രാർത്ഥനയാണ്, ആരുടെ ഈ മലക്കുകളുടെ. എന്നിട്ട് മലക്കുകൾ വീണ്ടും ഇതിനോട് ഉദുഖുലി ഹമീദത്തൻ, സ്തുത്യർഹയായിട്ട് പ്രവേശിച്ചോളൂ സ്വർഗത്തിൽ, എവിടേക്ക്, ആകാശത്തിലേക്ക് കയറാൻ. കാരണം ദുഷ്ടാത്മാവിന് എന്ത് എന്നുള്ളത് നമ്മൾ അടുത്താഴ്ച മനസ്സിലാക്കും. ആകാശ കവാടം കുട്ടിയടക്കപ്പെടും, അവിടെ നിന്ന് അതിനെ എറിയപ്പെടും പാതാളത്തിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനെ തുറന്ന് അവിടെ സ്വീകരിക്കും, കയറാൻ പറയും, സ്തുത്യർഹയായിട്ട് കയറാൻ പറയും. എന്നിട്ട് അവിടെ വെച്ച് വീണ്ടും മലക്കുകൾ പറയുമെന്നാണ്, അബ്ഷിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, ആശ്വാസമുണ്ട്, സന്തോഷിക്കൂ, റൈഹാൻ പരിമളവും നല്ല ഉപജീവനവും ഉണ്ട്, സന്തോഷിക്കൂ. റബ്ബ് ഗദ്ബാനല്ല, കോപിഷ്ടനല്ല, റബ്ബ് സന്തുഷ്ടനാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബുമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ട് മലക്കുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് ഏറ്റവും അടുത്ത ആകാശത്തുള്ള മലക്കുകൾ ഇങ്ങനെ ഈ ആത്മാവിനെ സ്വീകരിച്ചിട്ട് ഈ ഓരോ സമായിലുള്ളവരും ഓരോ ആകാശത്തിലുള്ളവരും അടുത്ത ആകാശത്തിലേക്ക് ഈ ആത്മാവിനെ അനുഗമിക്കുമെന്നാണ്, ഈ ആത്മാവിനെ അനുഗമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹത്ത യുൻതഹ ബിഹ ഇല സമാഇ സബിഅ, ഏഴാം ആകാശത്തിലേക്ക് ഈ ആത്മാവുമായി എത്തപ്പെടുന്നതുവരെ ഇങ്ങനെയായിരിക്കുമെന്നാണ്. സ്വാഗതവും സന്തോഷ വാർത്ത അറിയിക്കലും അതേപോലെ ഈ മലക്കുകളുടെ ആഗമനവും യാത്രയാക്കലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. സമാഉ സാബിയയിലെത്തിയാൽ അല്ലത്തി ഫീഹ അള്ളാഹ്, ആ സമാഉ സാബിയയിലാണ് ആരുള്ളത്, അതിന്മേലാണ് ആരുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ളത്.
ഈ ആത്മാവിനെ അതിൻ്റെ റബ്ബിലേക്ക് എത്തിക്കുമെന്നാണ്. റബ്ബിലേക്ക് എത്തിക്കും, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ ആത്മാവ് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഈ ആത്മാവിൻ്റെ, വിശുദ്ധ ആത്മാവിൻ്റെ പ്രതികരണം അതെന്താ? ഉക്തുബു കിതാബ അബ്ദി ഫീ ഉല്ലീൻ, ഉക്തുബു കിതാബ അബ്ദി, എൻ്റെ ദാസൻ്റെ കിതാബ് രേഖ അത് നിങ്ങൾ എഴുതേണ്ടത് ഫീ ഉല്ലീൻ, ഉല്ലീനിലാണ്. ഉല്ലീൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധാത്മാക്കൾ രേഖപ്പെടുത്തപ്പെടുന്ന സ്ഥലം, അത് സ്വർഗത്തിൽ ഒരു വിശിഷ്ട സ്ഥലമാണ്, അത്യുന്നതങ്ങളിൽ സ്വർഗലോകത്തിൽ ഒരു അനുഗ്രഹീത സ്ഥലമാണ് ഉല്ലീൻ. അവിടെയാണ് വിശുദ്ധാത്മാക്കൾ രേഖപ്പെടുത്തപ്പെടുക. ഉക്തുബു കിതാബ അബ്ദി ഫീ ഉല്ലീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും. എന്നിട്ട് അള്ളാഹു പറയും ثم اعيدوه الى الارض, പിന്നീട് ഈ വിശുദ്ധാത്മാവിനെ اعيدوه الى الارض, ഭൂമിയിലേക്ക് നിങ്ങൾ മടക്കി കൊടുക്കുവീൻ, ഭൂമിയിലേക്ക് മടക്കി കൊടുക്കുവീൻ. എന്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്? ഫഇന്നി മിൻഹ ഖലഖ്തുഹും വഫീഹ നുഈദുഹും വമിൻഹ വഫീഹ ഉഈദുഹും വമിൻഹ ഉഖ്രിജുഹും താറതൻ ഉഖ്ര. കാരണം ആ മണ്ണിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്, ഞാൻ അതിലേക്ക് തന്നെ അതിനെ മടക്കും, അതിൽ നിന്ന് ഞാൻ അതിനെ ഉയർത്തി നിൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുഹിലൽ അർദ്, ഈ ആത്മാവിനെ നിങ്ങൾ മടക്കി കൊടുക്കാൻ പറയും, ഭൂമിയിലേക്ക് മടക്കാൻ പറയും. റിലീജിയനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം, രേഖപ്പെടുത്തിയതിന് ശേഷം അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മലക്കുകൾ എന്ത് ചെയ്യും, ഈ ആത്മാവിനെ ഭൂമിയിലേക്ക് തിരിച്ചു മടക്കും. ആ മടക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ആള് കബറിലാവുക, മരണം ഭരിച്ച് വിചാരണയുടെ ബർസഖിലേക്ക് എത്തുക. അതിൽ ഖബറിൽ അടക്കപ്പെട്ടവരുടെ വിഷയത്തിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നഹു ലയസ്മഉ ഖർആനി ആലിഹിം ഇദാ വല്ലൗ മുദ്ബിരീൻ, മറമാടിയവർ തിരിച്ചു മടങ്ങുന്ന സമയം അവരുടെ കാൽനട ശബ്ദം ഈ മറമാടപ്പെട്ട വ്യക്തി കേൾക്കും, ആ സമയത്തേക്ക് ഈ ആത്മാവിനെ തിരിച്ച് നൽകും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ അനുസ്മരിക്കുക ഈ ഉണ്ടായത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഖബറിലേക്ക് വന്ന ഈ വിശുദ്ധാത്മാവ്, നമ്മൾ ഈ വിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, പുണ്യാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സ്വീകരിച്ച് റിലീഗീനിൽ പേര് നൽകി എഴുതാൻ അള്ളാഹു പറഞ്ഞ്, അള്ളാഹു പറഞ്ഞതനുസരിച്ച് റൂഹിനെ മടക്കി കൊടുത്ത ഈ വിശുദ്ധാത്മാവിലേക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് രണ്ട് മലക്കുകൾ വരും, ഫയതീഹി മലക്കാനി അസ്വദാനി അസറഖാനി എന്നൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം. എന്നിട്ട് ഈ മലക്കുകൾ ഇയാളെ ഇരുത്തും, എന്നിട്ട് അവിടെ വിചാരണ നടത്തും, മൻ റബ്ബുക് വമാ ദീനുക്, റബ്ബ് ആര് എന്ന് ചോദിക്കും, ദീൻ ഏത് എന്ന് ചോദിക്കും. അപ്പോൾ വിശുദ്ധാത്മാവാണ്, അതുകൊണ്ട് ഉത്തരം ശരിയാണ്, റബ്ബി അല്ലാ. അപ്പോൾ മലക്കുകൾ ചോദിക്കുന്നതാണ് ചില റിപ്പോർട്ടുകളിൽ, ഹൽ റായിത്തല്ലാ, നീ അള്ളാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്നാണ്. അപ്പോൾ ഈ വിശുദ്ധാത്മാവ് പറയുമെന്നാണ് ലാ യംബഗീലി അഹദിൻ അയ്യറല്ലാ, അള്ളാനെ കാണുക എന്നുള്ളത് ഒരാൾക്കും പാടുള്ളതല്ല, അള്ളാഹുവിനെ ആരും കാണൂല ഈ ദുനിയാവിൽ. അപ്പോഴാണ് വമാ ദീനുക്ക്, നിൻ്റെ ദീനേത്, അപ്പോൾ ദീനിയൽ ഇസ്ലാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലല്ലദീ ബുഇസ ഫീകും, അല്ലെങ്കിൽ മാ തഖൂലു ഫീ ഹാദർ റജുലല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിച്ച ഈ വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് എന്ത് ആണ് നീ പറയുന്നത്? അപ്പോൾ അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, ഇതൊക്കെ അദ്ദേഹം പ്രതികരിക്കണമാണ് ഖബറിൽ ചോദ്യം ചെയ്യുന്ന ഈ വിശുദ്ധാത്മാവ്. ഇത് വിശുദ്ധാത്മാവിൻ്റെ വിഷയത്തിൽ ഖബറിലുള്ള വിചാരണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നാൽ ഇന്ന് പല ആളുകളും പ്രസംഗിക്കണം എന്താ, ജീലാനി തരീക്കത്താർ പറയുന്നത് ഖബറിലെത്തിയിട്ട് മലക്കുകൾ ചോദിക്കുമ്പോൾ ജീലാനി തരീക്കത്താരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വിചാരണയില്ല എന്നാണ്, പിന്നെ മലക്കുകൾ മുണ്ടാട്ടം മുട്ടി ഉത്തരല്ല ചോദ്യമല്ല ഊലു പോവും. അത് അഞ്ചാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ജീലാനിയെക്കുറിച്ച്. ഇന്ന് ഈ ആധുനികതയിൽ ചില മുസ്ലിമാക്കന്മാർ പറയുന്നത് മടവൂരിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ മതി, സി എം മടവൂരിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ മതി, പിന്നെ മലക്കുകൾ ചോദ്യം ചോദിക്കില്ല, സി എം മടവൂരിൻ്റെ ആൾ എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഖലാസ്, പിന്നെ വിചാരണ പൂർത്തിയായി, കബറിലൊന്നുമില്ല. ഇത് ഇന്നത്തെ ആളുകളുടെ വർത്തമാനമാണ്, അന്ധവിശ്വാസത്തിലൂടെ ഉപജീവനം ഉറപ്പാക്കാൻ അള്ളാഹുവിലേക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. നഅഊദുബില്ല, ചില പുരോഹിതന്മാർ ആളുകളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ വർത്തമാനമാണ് വിദണ്ഡങ്ങൾ, ബോഷ്കുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന് ഘടകവിരുദ്ധമായി ഉള്ള വർത്തമാനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു പുണ്യാത്മാവിനെ യാത്രയാക്കുന്ന സമയം മഹാത്മാക്കളുടെ വിഷയം
എന്ത് എന്ന് സവിസ്തരം സുന്ദരമായി എല്ലാവർക്കും പ്രാപ്യമാകും വിധം വിശദീകരിച്ച ഒരു തിരുമൊഴിയാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ വിശുദ്ധാത്മാവിന് കവറുള്ള ധന്യമായ അവസ്ഥ, അള്ളാഹു ആരെന്ന്, റബ്ബ് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പ്രതികരിക്കുന്ന, റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നല്ല ഉത്തരം നൽകുന്ന, ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് സാക്ഷ്യം വഹിക്കുന്ന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ബർസഖി ലോകത്ത് മരണാനന്തരം ഖബറിൽ പ്രതികരിക്കുന്ന വിശുദ്ധാത്മാവ്, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള വിശുദ്ധാത്മാക്കളെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ, വിശുദ്ധാത്മാക്കൾക്ക് മരണാനന്തരം ഇതാണ് ഹാൽ. എന്നിട്ട് ചില വിശുദ്ധാത്മാക്കൾ, അത് നിർണിതായിട്ട് ചില ആളുകൾ, അവർക്കൊന്നും ഖബറിൽ വിചാരണയല്ല, വിചാരണയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയില്ല. മലക്ക് വന്നാൽ തന്നെ ഇന്നത് പറഞ്ഞാൽ മതി, അവരുടെ ചോദ്യം അള്ളാഹുവൊക്കെ ആണെങ്കിൽ മറുപടി സി എം മടവൂരെന്ന് പറയുന്നതോടുകൂടിയെല്ലാം അവസാനിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ എത്ര അധപ്പതിച്ചു ഈ മനുഷ്യന്മാർ. പണ്ഡിത വേഷധാരികളായിട്ട് ആളുകൾ, പണ്ഡിതന്മാർ എന്ന് വിധിക്കുന്ന, വിലയിരുത്തുന്ന ആളുകൾ എത്രമാത്രം കൊടിയ അക്രമമാണ് ചെയ്യുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധാത്മാക്കൾക്ക് പിന്നീട് ഖബറിൽ എന്ത് എന്നുള്ളത് പറയുന്നുണ്ട്. അവരുടെ ബർസഖി ജീവിതത്തിൽ, ബർസഖി ജീവിതം എന്നാണ് ഖബർ ജീവിതം, എല്ലാവർക്കും ഖബറിലായിരിക്കണമെന്നില്ല, അവരുടെ മരണാനന്തര ജീവിതം. പക്ഷേ എല്ലാവർക്കും മരണാനന്തര ഉയർത്തെഴുന്നേൽപ്പ് വരെ ഒരു വിചാരണയുടെ ജീവിതമുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ചുട്ടാലും പൊടിച്ചാലും ഒഴുക്കിയാലും ഒക്കെ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം അവർക്കൊരു ജീവിതം, ഖബർ ജീവിതം, ബർസഖി ജീവിതം പറഞ്ഞിട്ടുണ്ട്. സുമ്മ അമാതഹു ഫ അഖ്ബറ, അള്ളാഹു മനുഷ്യനെ മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫ അഖ്ബറഹു, അവനൊരു ഖബർ ജീവിതമുണ്ട്. അത് മണ്ണിനടിയിൽ ഖബറിലായേക്കും, ലഹദോ ഷക്കോ ആയിട്ട്, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കും വിധം എങ്ങനെയാണോ അവൻ ഈ മനുഷ്യനെ പരീക്ഷിക്കുന്നത്, അവനൊരു ഖബർ ജീവിതം, ബർസഖി ജീവിതം, പരീക്ഷണത്തിൻ്റേത് ഒരുക്കും എന്നുള്ളത് ദീൻ പഠിപ്പിച്ച കാര്യമാണ്. ആ പരീക്ഷണത്തിൽ വിശുദ്ധാത്മാക്കൾ എങ്ങനെ, മഹാത്മാക്കൾ എങ്ങനെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വമാ യുദ്രീഖ്, മലക്കുകൾ ചോദിക്കും വിശുദ്ധാത്മാവിനോട്, വമാ യുദ്രീഖ്, ചില റിപ്പോർട്ടുകളിൽ വമാ ഇൽമുഖ്, നിന്റെ അറിവെന്ത്, വമാ യുദ്രീഖ്, നിന്നെ അറിയിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഖറഅ്തു കിതാബല്ലാ ഫആമൻതു ബിഹി വസദ്ദഖ്ത്, അല്ലാഹുവിൻ്റെ കിതാബ് ഞാൻ ഓതി, ഞാൻ അത് വിശ്വസിച്ചു, സത്യപ്പെടുത്തി, അംഗീകരിച്ചു എന്നൊക്കെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഈ വിശുദ്ധാത്മാവിൻ്റെ വിഷയത്തിലുള്ള വിധി വരും. അൻ സദഖ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് ഫഫ്രിഷു ലഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, ആ ഖബറിടം സ്വർഗീയ ജീവിതാക്കാൻ, സ്വർഗത്തിലെ ഉടയാടകൾ അണിയിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് അവിടെ നിന്നുള്ള വാതായനം തുറന്നിടാൻ ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. ഫയതീഹി മിൻ റൗഹിഹ വതീബിഹ, ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങൾ, പരിമളങ്ങൾ വരും എന്നുള്ളതാണ്. അത്രമാത്രം ആദരണീയനാണ് ഈ വിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. അങ്ങനെ ആദരിക്കപ്പെടുന്ന വിശുദ്ധാത്മാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ചില ഹദീസുകളിൽ കാണാം. ഈ വിശുദ്ധാത്മാവ് ഇല്ലിയീനിലെത്തുമ്പോൾ, ഇല്ലിയീനിലാണല്ലോ വിശുദ്ധാത്മാക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇല്ലിയീനിലല്ലാതെയും ആത്മാക്കൾ അള്ളാഹു അനുഗ്രഹിച്ച് എത്തിയവരുണ്ട്. ഇപ്പം ചിലർ, അവർ വിശുദ്ധാത്മാക്കളാണ്, ഇല്ലിയീനിലല്ലാതെ ചിലർ സ്വർഗം കൊണ്ട് തന്നെ കനിയപ്പെട്ടവരാണ്. അതാണ് നമ്മൾ ആരെക്കുറിച്ച് വായിക്കുന്നത്, ശുഹദാക്കളെക്കുറിച്ച് വായിക്കുന്നത്. അർവാഹു ശുഹദ, ശുഹദ ഇന്ന അർവാഹ് എവിടെയാണ്, ഫി ജൗഫി തൊയ്രിൻ ഖുദ്രിൻ, പച്ചവർണ്ണത്തിൽ പക്ഷികളുടെ ഉള്ളിലായിട്ടാണ് ഉള്ളത് എന്നാണ് ചിലരുടേത്. യജ്അലുല്ലാഹു അർവാഹഹും ഫി ജൗഫി തൊയ്രിൻ അലാ ബാരിഖിൻ ഫി നഹ്രിൽ ജന്ന, ബാരിഖിൻ ഫി നഹ്രിൻ ബിബാബിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഒരു നദിയുടെ തീരത്ത്, ചില റിപ്പോർട്ടുകളിൽ ഖുബ്ബത്തുൻ ഖബറ, പച്ചവർണ്ണത്തിലുള്ള കുബ്ബയിൽ ഈ ശുഹദായിൻ്റെ ആത്മാക്കൾ അവിടെ ഉണ്ട് എന്നാണ്. സ്വർഗ കവാടത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ച നദികളുടെ തീരങ്ങളിൽ പച്ചവർണ്ണത്തിലുള്ള കുബ്ബകളിൽ ആത്മാക്കൾ, ഷുഹദായിൻ്റെ ആത്മാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ചിലരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അവർ സ്വർഗത്തിലാണ്, പക്ഷികളുടെ ഉള്ളിൽ അവരുടെ അർവാഹുകൾ നൽകപ്പെട്ട് ആദരിക്കപ്പെട്ട ഇത് വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുള്ള ഹദീസിൽ സൂറത്ത് ആലി ഇംറാനിലെ ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون فرحين بما اتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم الا خوف عليهم ولا هم يحزنون എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകളുടെ അവതരണതയുടെ വിഷയത്തിൽ ഒരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലമ്മ ഖുതില ഇഖ്വാനുകും ബി ഉഹദ്, നിങ്ങളുടെ സഹോദരങ്ങൾ ഉഹദിൽ കൊല്ലപ്പെട്ടപ്പോൾ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയാണ്, നിങ്ങളുടെ സഹോദരങ്ങൾ ഉഹദിൽ കൊല്ലപ്പെട്ടപ്പോൾ, ജഅലല്ലാഹു അർവാഹഹും ഫീ ജൗഫി തൈറിൻ ഖുദ്രിൻ, അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഉഹദിൽ ഷുഹദ ഷഹീദായവരുടെ ആത്മാക്കളെ പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിലായിട്ട് അവരുടെ ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു. എന്നിട്ട് ആ പക്ഷികളെ കുറിച്ച് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ, തെരിദു അൻഹാറൽ ജന്ന വതഅകുലു മിൻ സമാരിൽ ജന്ന മിൻ സിമാരിൽ ജന്ന വതഅവി ഇലാ ഖനാദിൽ ദഹബിൻ മുഅല്ലഖത്തിൻ തഹ്ത ദില്ലിൽ അർഷ്. ഇതാണ് ഈ പറവകൾ സ്വർഗത്തിലെ നദികളിലേക്ക് തെരിദു എന്നാണ് പാറി വരുന്നു. വതഅകുലു മിൻ സിമാരിൽ ജന്ന, സ്വർഗത്തിലെ പഴങ്ങൾ ആ പറവകൾ തിന്നുന്നു. വതഅവി ഇലാ ഖനാദിൽ ദഹബിൻ, സ്വർണത്തിൻ്റെ കിന്തിയിലുകളിലേക്ക് അവ ചേക്കേറുന്നു, തൂക്കുവിളക്കുകളിലേക്ക് അവർ ചേക്കേറുന്നു. ഈ തൂക്കുവിളക്കുകൾ മുഅല്ലഖത്തിൻ ഫീ ദില്ലിൽ അർശ് എന്നാണ്, അർശിൻ്റെ ദില്ലിലായിട്ട് തൂക്കപ്പെട്ടവയാണ്. അപ്പോൾ അർശിൻ്റെ ദില്ലിൽ തൂക്കപ്പെട്ട തൂക്കുവിളക്കുകളിലേക്ക് ചേക്കേറുന്നു ഈ ആത്മാക്കളുള്ള പക്ഷികൾ. സ്വർഗത്തിലെ പഴങ്ങൾ തിന്നുന്നു ഈ പക്ഷികൾ. സ്വർഗത്തിലെ അൻഹാറുകളിലേക്ക് നദികളിലേക്ക് തെരിതു അവ പാറി വരുന്നു എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ശുഹദാക്കൾ ഈ അർവാഹുകൾ അവരുടെ ഈ നല്ല മക്കലും മഷ്റബും മക്കീലും കണ്ടപ്പോൾ എന്നാണ്, മക്കൽ എന്നാണ് അവർ തിന്നത് സ്വർഗത്തിലെ സിമാർ പഴങ്ങളാണ്, പിന്നെ അവരുടെ മഷ്റബ് സ്വർഗത്തിലെ പാനീയാണ്, പിന്നെ അവരുടെ മക്കീൽ വിശ്രമം ഈ ഹിന്ദിയിലുകളിലാണ് സ്വർഗത്തിൽ. ഇതവർ കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഈ അർവാഹ് പറയുകയാണ്, അർവാഹുകൾ അവിടെ വെച്ച് പറയുമെന്നാണ്, മയ്യുബല്ലിഹു ആരാണ് വിവരമെത്തിക്കുക ഇഖ്വാനന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, എന്ത് അന്ന ഞങ്ങളെക്കുറിച്ച്, അന്ന തീർച്ചയായും ഞങ്ങൾ അഹ്യാ ഉനുർസഖ്, ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ളവരാണ്, ഞങ്ങൾക്ക് ഉപജീവനം കനിയപ്പെടുന്നു. ഈ വിവരം ഞങ്ങളെക്കുറിച്ച് ആര് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ദുനിയാവിൽ പകർന്നു നൽകും, വിവരം എത്തിക്കും എന്ന് അർവാഹുകൾ അവിടെ വെച്ച് പറയുന്നതാണ്. ആരാ ഈ അർവാഹ്? ഇത് വിശുദ്ധ ആത്മാക്കളാണ്. ഇതിൽ ഹംസത്ത് ഉണ്ട്, ഇതിൽ മിസ്ബാഹ് ഇബ്നു ഉമൈർ ഉണ്ട്, ഇതിന് ഇതിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഉണ്ട്. ഉഹദിൽ ഷുഹദായ ഷഹീദുമാരായ 70 മഹാത്മാക്കൾ, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നത്, അള്ളാഹു അവരുടെ അർവാഹിനെ ഫി ജൗഫി തൈറിൻ ഖുദ്രിൻ, പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിലാക്കിയിട്ട് അവരെ പറത്തി വിടുന്നതാണ് സ്വർഗത്തിൽ. എന്നിട്ട് ആ പറവകൾ തെരിദു അൻഹാറൽ ജന്ന വതഅകുലു സിമാറൽ മിൻ സിമാരിൽ ജന്ന വതഅവി ഇലാ ഖനാദിൽ ദഹബിൻ, സ്വർഗത്തിലെ നദികളിൽ നിന്ന് പാനം ചെയ്യാൻ അവർ പറന്നെത്തും, സ്വർഗത്തിലെ പഴങ്ങൾ അത് തിന്നും, അവ സ്വർഗത്തിലെ ഹിന്ദിയിലുകളിൽ തൂക്കുവിളക്കുകളിലേക്ക് ചേക്കേറി വിശ്രമിക്കും എന്നൊക്കെ പറയുക. ഇവരുടെ നല്ല മക്കയിലും നല്ല മക്കലും നല്ല മഷ്റബും ഇവർ ആസ്വദിക്കുമ്പോൾ ആ അർവാഹ് പറയുകയാണ്, ഈ വിവരം ഞങ്ങൾ അഹ്യാ ഉനുർസഖ്, ഉപജീവനം കഴിയപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള വിവരം ആര് ദുനിയാവിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയും എന്ന് ആത്മാക്കൾ പറയുന്നതാണ്. അവർക്ക് വന്ന് പറയാൻ പരിമിതിയുണ്ട്. അതാണ് അർവാഹിൻ്റെ അവസ്ഥ. വിശിഷ്ട ആത്മാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതവർ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അന ഉബല്ലിഗുഹും അൻകും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരോട് വിവരം പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ സഹോദരങ്ങളോട് വിവരം അറിയിക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ആത്മാക്കളോട് സ്വർഗത്തിൽ വെച്ച്. എന്നിട്ട് അള്ളാഹു ആ സഹോദരങ്ങൾക്ക് വിവരം അറിയിച്ചത് എങ്ങനെയാന്ന്, അതാണ് ഈ ആയത്തുകൾ, സൂറത്ത് ആലി ഇംറാനിലെ ആയത്തുകൾ ഈ വിഷയത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി
അംവാത്ത, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉഹുദിൽ കൊല്ലപ്പെട്ടവരുണ്ടല്ലോ അവർ മരിച്ചവരാണ് എന്ന് നീ വിചാരിച്ചു പോകരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിങ്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർക്ക് ഉപജീവനം കനിയപ്പെടുന്നു. അവരുടെ ഹാലെന്താ? ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹുവിൻ്റെ ഔദാര്യം അവർക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടവാന്മാരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖു ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരുടെ പിന്നിൽ ഈ അവർ ഇവരറിയിക്കാൻ പറഞ്ഞ സഹോദരങ്ങളുണ്ടല്ലോ, ആ സഹോദരങ്ങളുടെ വിഷയത്തിൽ അവരോട് ഇതുവരെ ചെന്ന് ചേർന്നിട്ടില്ലാത്ത അവരുടെ പിന്നിൽ ദുനിയാവിൽ വിട്ടയച്ചവർ, അവർക്ക് യാതൊരു ദുഃഖവുമില്ല, അവർക്ക് യാതൊരു പേടിയുമില്ല എന്ന വിഷയത്തിൽ ഈ മഹാത്മാക്കൾ സന്തുഷ്ടരാകുന്നു. പിന്നെ അള്ളാഹു പറയുന്നുണ്ട് വയസ്തബ്ശിറൂന ബിഫദ്ലി മിൻ അല്ലാഹ് വറിദ്വാൻ വ അന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളുടെ പ്രതിഫലം പാഴാക്കില്ല എന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും തൃപ്തിയിലുമൊക്കെ അവർ വളരെ സന്തോഷത്തിലാകുന്നു എന്നൊക്കെയുള്ള ആ മഹാത്മാക്കളുടെ വിഷയം അത് അള്ളാഹു സുബ്ഹാന തആല എന്തി എന്നുള്ളത് ഈ മൂന്നായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാന തആല ദുനിയാവിലുള്ളവരെ അറിയിച്ചു. അത് ആ ആത്മാക്കളുടെ അഭിലാഷമാണ്, ഇതൊന്ന് പുറത്തറിയിക്കണേ, ദുനിയാവിൽ അറിയിക്കണേ എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഏറ്റെടുത്ത് പറയണം. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തുക്കളായ മഹത്തുക്കളായ ആളുകളുടെ ആത്മാവിനേക്കാൾ വിശുദ്ധമായിട്ടുള്ള ആത്മാക്കൾ നമ്മൾ ഈ പിൽക്കാലക്കാരിൽ വായിക്കുക, കാണുക. അവരുടെ അവസ്ഥ എന്തി എന്നുള്ളത് പ്രമാണം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണാന്തരം ആത്മാക്കൾ, വിശുദ്ധ ആത്മാക്കൾ, അവരുടെ വിഷയത്തിലുള്ളതായി ഈ തിരുമൊഴികൾ. എല്ലാ വിശുദ്ധാത്മാക്കളും ഇല്ലിയീനിൽ എന്നല്ല, പിന്നെയോ ചില മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ഇവ്വിധം അനുഗ്രഹം അരുളപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. പക്ഷേ അവരൊക്കെയും എല്ലാത്തിനും കഴിവുള്ളവരാ, എല്ലാം നിയന്ത്രിക്കുന്നവരും എല്ലാം നയിക്കുന്നവരാ, അവരനുഗ്രഹീതരാണ്. അള്ളാഹു അവരെ ആദരിച്ചു, അള്ളാഹുവിൻ്റെ ആദരവിന് പാത്രീഭൂതരായതിൻ്റെ കാരണത്താലാണ് അവർ ഇവരിധം ആദരിക്കപ്പെട്ടത്. അവരെ ആദരിച്ച അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് അവർക്ക് വിധി എഴുതുക, അവർക്ക് പറയുക, അത് കടുത്ത അപരാധമല്ലേ? എന്നിട്ട് ആ അള്ളാഹുവിനോട് തേടി നേടേണ്ടത് ഈ ആത്മാക്കളോട് തേടുന്ന ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതത്ര അപരാധ. ഞാൻ നടെ പറഞ്ഞ ഹദീസ് ബറാ ബിൻ ആസിമിൻ്റെ ഹദീസിൽ അതിൻ്റെ തുടർച്ചയിൽ കാണാം ഈ വിശുദ്ധ ആത്മാക്കൾ ആത്മാക്കളുടെ ലോകത്തേക്ക് ഇല്ലിയീനിലേക്ക് എത്തിയാൽ അവിടെ ലഹും അഷദ്ദു ഫറഹം ബിഹി മിൻ അഹദികും ബിഗൈബിഹി ഹീന യഖ്ദം എന്നാണ്. ഈ ആത്മാവ് മറ്റേ ആത്മാക്കളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ആ ആത്മാക്കൾ വലിയ സന്തോഷത്തിലായിരിക്കുമെന്നാണ്. ആ സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളുടെ ഒരാൾ വിദേശത്തായ ആൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും അയാളെ കാണുമ്പോൾ, അതിനേക്കാൾ തീവ്രമായ സന്തോഷത്തിലായിരിക്കും ഈ നവാഗതനായ ആത്മാവ്, വിശുദ്ധ ആത്മാവ് ആത്മാക്കളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ എന്നാണ്. കൃത്യമായ സ്വീകരണമായിരിക്കും ഈ ആത്മാവിന് ആത്മാക്കളുടെ ലോകത്ത്. എന്നിട്ട് ആത്മാക്കൾ ചോദിക്കും എന്നാണ്, മാ ഫഅല ഫുലാൻ, ഇന്ന വ്യക്തിക്ക് എന്ത് പറ്റി. ആത്മാക്കൾ ഈ നവാഗതമായ ആത്മാവിനോട്, കാരണം ഇതൊക്കെ വിശുദ്ധാത്മാക്കളാണ്, അതുകൊണ്ടാണ് ഇല്ലിയീനിൽ, അവർക്കറിയില്ല ഭൂമിയിൽ എന്താ നടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ആഗതമായ ആളോട് ചോദിക്കുന്നത് എന്താണ് ഇന്ന ആൾ ചെയ്തത്, എന്താണ് ഇന്ന ആൾ ചെയ്തത്. അപ്പോൾ അവിടെയുള്ള മറ്റ് ആത്മാക്കൾ ഈ ചോദിക്കുന്നവരോട് അംദിറു ഹത്താ യസ്തരീഹ് ഇന്നഹു കാന ഫീ കറബ്, ഈ ആഗതമായ ആത്മാവിനോട് അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് സമയം കൊടുക്കൂ. ദുനിയാവിൻ്റെ ക്ഷീണത്തിലും വിഷമത്തിലും ആയിരുന്നു അയാൾ, ഈ ആത്മാവ്. അതുകൊണ്ടൊന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് അവസരം കൊടുക്കൂ എന്ന് മറ്റാത്മാക്കൾ ചോദിക്കുന്നവരോട് പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വിശ്രമം കഴിഞ്ഞിട്ട് പിന്നെ ചിലർ വരും ഈ ആത്മാവിനോട് ചോദിക്കാൻ, മാ ഫഅല ഫുലാൻ, ഇന്ന വ്യക്തി എന്ത് ചെയ്തു, മാ ഫഅല ഫുലാന, ഇന്ന സ്ത്രീ എന്ത് ചെയ്തു, ഹൽ തസവ്വജത്, ഇന്നയാൾ വിവാഹിതയായോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കും മാ ഫഅല ഫുലാൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ആഗതമായ ആത്മാവ് പറയുമെന്നാണ്, അമാ അതാകും, അയാൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിട്ടില്ലേ, വന്നില്ലേ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പം അവിടെ വന്നിട്ടില്ല. അപ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം എന്താ, ഇയാൾ അവിടെ എത്തിയിട്ടില്ല, ഇതിൻ്റെ അർത്ഥം എന്താ, അയാൾ എത്തിയത് എവിടേക്കാണ്, ആ ഇലൽ ഹാവിയ, നരകത്തിലേക്കാണ്. അള്ളാഹു അക്ബർ, ഔസു ബില്ലാഹ്.
അതുകൊണ്ടാണ് അവർ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അയാളെയും കൊണ്ട് ഹാവിയയിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് അവർ പറയും ബിഇസത്തിൽ ഉം വബിഇസത്തിൽ മുറബ്ബിയ, ഉമ്മുഹു ഹാവിയ, ആ ആത്മാവിൻ്റെ ഉമ്മ ഹാവിയത്താണ്, നരകമാണ്, അതിനണച്ചു കൂട്ടി സ്വീകരിച്ചത് നരകമാകുന്ന ഹാവിയത്താണ്. ബിഇസത്തിൽ ഉമ്മ, ആ അണച്ചു കൂട്ടിയ ഉമ്മ എത്ര മോശം. വബിഇസത്തിൽ മുറബ്ബിയ, ആ ആത്മാവിനെ വളർത്തുന്ന ഉമ്മ എത്ര മോശം എന്നൊക്കെ ആത്മാക്കൾ ഈ ഹാവിയയിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആത്മാവിൻ്റെ വിഷയത്തിൽ പറയും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഞാൻ പറയുന്നത് വിശുദ്ധ ആത്മാക്കൾ റില്ലീനിൽ, അവർ ജന്നത്തിൽ, ആ ആത്മാക്കളുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവരെല്ലാം അറിയുന്നവരും എല്ലാം കഴിയുന്നവരും എന്നുള്ളതാണോ? അല്ല. അതുകൊണ്ടാണ് അവർ അന്വേഷിക്കുന്നത്, അവർ ചികയുന്നത്, അവരുടെ അഭിലാഷം പൂർത്തീകരിക്കാൻ അവർ ഷഫാഅത്ത് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ വിശുദ്ധാത്മാക്കളാണെന്ന് ഉറപ്പുള്ളവരുടെ വിഷയത്തിൽ തെളിവുകൾ നമ്മളെ പഠിപ്പിച്ചിരിക്കെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം നൂറ്റാണ്ടുകൾക്കിപ്പുറം മരണപ്പെട്ടു പോയവരുടെ വിഷയത്തിൽ അവർ വിശുദ്ധാത്മാക്കളാണെന്ന് വിധിക്കുക, എന്നിട്ട് അവരാണ് ഈ ഉലകം നിയന്ത്രിക്കുന്നതെന്ന് പറയുക, 18 ലോകങ്ങളും അവരാണ് ഭരിക്കുന്നതെന്ന് പറയുക, എല്ലാത്തിൻ്റെയും നിയന്ത്രണാധികാരം മൂപ്പരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി മൂപ്പരോട് ചോദിച്ചോളിയും എന്ന് പറയുക, അള്ളാഹു വരെ മൂപ്പരോട് ചോദിക്കാത്തൊരു കാര്യം ഇനി ചെയ്യുമെന്ന് തോന്നില്ല എന്ന് വിധിക്കുക, ഇതൊക്കെ എത്രയെത്ര കടുത്ത അപരാധങ്ങളാണ്, എത്രയെത്ര വലിയ തെറ്റുകളാണ്. എന്താണ് നമ്മളുടെ നാട്ടിലൊക്കെ പല മുസ്ലിയാക്കന്മാരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് എത്ര അപകടകരമായിട്ടുള്ള സന്ദേശങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.